നമ്മളെല്ലാവരും ഇംഗ്ലീഷ് മൂവിയിലും പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലും മറ്റും ഹൗണ്ടിങ് പ്ലേസസ് അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ഭയപ്പെടുത്തുന്ന സ്കെയറി പ്ലേസസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഹൗണ്ടിങ്? മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പല സ്ഥലങ്ങളും ഈ ഫോറിൻ കൺട്രീസിലല്ലാതെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ ഇത്തരം മൂന്ന് സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. മൂന്ന് വ്യത്യസ്തമായ മൂന്ന് ജില്ലകളിലുള്ള മൂന്ന് സ്ഥലങ്ങൾ. സോ വെൽക്കം ടു ബി ഫോർ എക്സ്. ഫസ്റ്റ് വൺ, ബോണക്കാട് ബംഗ്ലാവ് അഥവാ ബോണക്കാട് പാലസ്. ഈ ബോണക്കാട് ബംഗ്ലാവ് അല്ലെ ബോണക്കാട് പാലസ് അല്ലെ ബോണക്കാട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സിറ്റിയിൽ നിന്ന് 15 കിലോമീറ്റർ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ടീ എസ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു എസ്റ്റേറ്റ്. ഇതിന് ബംഗ്ലാവ് ആണെങ്കിലും ബോണക്കാട് എസ്റ്റേറ്റ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ 65 വർഷം മുമ്പ് കേരളത്തിൽ വന്ന ഒരു ബ്രിട്ടീഷ് ഫാമിലിയും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് അവിടെ താമസിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള ഒരു മകൾ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ആ കുട്ടിയുടെ ആത്മാവ് ആ ഒരു സ്ഥലത്ത് അലഞ്ഞിരിയുന്നതായിട്ട് ആളുകൾ കാണപ്പെടുന്നു. ഈ ഒരു കുട്ടിയുടെ ആത്മാവിനെ പല നേരങ്ങളിലും പല രാത്രികളിലും അവിടുത്തെ തോട്ടം തൊഴിലാളികൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ കണ്ടതായിട്ട് പറയപ്പെടുന്നു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇതൊരാർക്കും വ്യക്തമല്ല. ഈ ആളുകൾക്ക് എല്ലാവരും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിലും ഇതിന്റെ ശരിക്കുള്ള ഒരു ദുരൂഹമായ സംഭവം ശരിക്കുള്ളതാണോ, അതാരെങ്കിലും അവിടുത്തെ നാട്ടുകാരെ മെനഞ്ഞെടുത്തതാണോ, ഇനി വേറെ എന്തെങ്കിലും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു കഥ അവിടെ എല്ലാവർക്കും പരക്കെ കേൾക്കുന്ന ഒരു കഥയാണ്. ഈ സ്ഥലത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ പ്രശസ്തമായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള പൊന്മുടി. ഈ പൊന്മുടി എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഈ പൊന്മുടിയിൽ നിന്ന് ജസ്റ്റ് 36 കിലോമീറ്ററേ ഉള്ളൂ ഈ ബോണക്കാട് എസ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്ത് പോകാനുള്ള. അതുകൂടാണ്ട് തന്നെ KSRTC ബസ് സ്റ്റാൻഡ് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സർവീസും ഈ സ്ഥലത്തേക്ക് ഉണ്ട്. പിന്നെ ആളുകൾ ബൈക്കിലും കാറിലും മറ്റും മോഡ് ഓഫ് വേയിലൂടെയൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഒത്തിരി ആളുകൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ ഇതിന് നിഗൂഢമായ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ നിഗൂഢത ഇപ്പോഴും നിലകൊള്ളുന്നു. ടോപ്പിക് നമ്പർ 2, ആതിരമ്പള്ളി കാടുകളിലെ ബാലൻ. ഈ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയാ വ്യത്യസ്തമായ ഒരു ചിന്തയുണ്ടോ, എന്താണ് ഈ ആതിരമ്പള്ളി കാടുകളിലെ ബാലൻ എന്നുള്ളത്. ഈ ആതിരമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളം അടക്കം വിവിധ ഭാഷകളിലെ ഒരുപാട് ഫിലിം ലൊക്കേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ആതിരമ്പള്ളി. ഈ അടുത്തിടെ നമ്മുടെ ബാഹുബലി ഷൂട്ട് ചെയ്തതും തമിഴ് പടങ്ങൾ പലതും മലയാളം പടങ്ങൾക്ക് ലൊക്കേഷനായ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഒരു ഹൗണ്ടിങ് ആയിട്ടുള്ള സംഭവമുണ്ട്. അതായത് പല ആളുകളും ട്രക്കിങ്ങിനും അല്ലെങ്കിൽ രാത്രി ട്രാവലിങ്ങിനും വരുന്ന ആളുകൾ കാടുകളിൽ നൈറ്റ് സ്റ്റേ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ബാലൻ, അതായത് ഒരു കൊച്ചുകുട്ടി, അതായത് ഇവർ പ്രത്യേകം പറയുന്നത് തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു ബാലനെ രാത്രി കാലങ്ങളിൽ അവിടെ കണ്ടതായിട്ട് പലരും പറയുന്നു. ഇത് ഒരാളുടെ മാത്രം സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് പേര് ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ട്. ഈ കുട്ടിയെ രാത്രി കാലങ്ങളിൽ കാണുകയും പെട്ടെന്ന് ഇവനെ അവിടുന്ന് മറഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ രാവിലെ ഇങ്ങനെ ഒരു കാഴ്ച ആരും കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റിയുള്ള ആളുകളുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കാട്ടി വെച്ച് ഒരു കുട്ടി അവിടെ വെച്ച് കൊല്ലപ്പെടുകയും അഥവാ മരണപ്പെടുകയും ഇവന്റെ ആത്മാവാണ് ആ രാത്രി കാലങ്ങളിൽ അവിടെ കൂടെ ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്താനായി നടക്കുന്ന ഒരു കേട്ടുകേൾവി. ഇതൊരു കെട്ടുകഥയായിരിക്കാം, എന്നാലും ഇത്തരത്തിൽ ഒരു കഥ ഈ ആതിരമ്പള്ളി കാടുകളിലെ കുറിച്ച് പറയുന്നുണ്ട്. ഇതും വെറുതെ മെനഞ്ഞെടുത്ത കഥകളായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ആളുകൾക്കിടയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലൊരു കഥയും ആതിരമ്പള്ളിയിലെ കുറിച്ച് പരക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. ടോപ്പിക് നമ്പർ 3, അതായത് കരിന്തണ്ടൻ. ഈ കരിന്തണ്ടൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഈ കരിന്തണ്ടൻ എന്നുള്ള പേര് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടോ? അതായത് വയനാടുമായി ബന്ധപ്പെട്ട് വയനാടുമായി ട്രാവൽ ചെയ്ത് പോകുന്ന എല്ലാ ആളുകൾക്കും കരിന്തണ്ടൻ എന്നുള്ള പേര് കേൾക്കാതിരിക്കാൻ അറിയില്ല. കരിന്തണ്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാടിന്റെ കവാടമായ ലക്കിടിയിൽ അവിടെ ഒരു ആദിവാസി യുവാവിന്റെ ആത്മാവ് പല സാഹചര്യങ്ങളിൽ രാത്രി കാലങ്ങളിൽ റോഡരികിൽ വെച്ച് പല ആളുകളും, അതായത് റോഡിൽ യാത്ര ചെയ്ത പല ആളുകളും ഈ വഴിയിൽ വെച്ച് ഈ കരിന്തണ്ടന്റെ ആത്മാവിനെ കണ്ടതായിട്ട് പറയപ്പെടുന്നു. ഇനി ആരാണ് കരിന്തണ്ടൻ? എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? ഇയാൾ മരണപ്പെടാനുള്ള കാരണം എന്താണ്? ഈ കരിന്തണ്ടന്റെ മരണത്തെക്കുറിച്ച് അറിയപ്പെടുന്ന പരക്കെയുള്ളൊരു കഥയെന്ന് വെച്ചാൽ, കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവ് അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് വയനാട്ടിൽ നിന്ന് ലക്കിടി, അതായത് വയനാട്ടിലൂടെ കാട് മാർഗം, അതായത് ഈ കാട്ടിലൂടെയുള്ള വഴിയും കാര്യങ്ങളും ഇദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിയ ശേഷം ഈ ബ്രിട്ടീഷുകാർ ആവശ്യം കഴിഞ്ഞ് ഇദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആത്മാവ് പല ദുരൂഹമായ സാഹചര്യങ്ങളിലും ആ രാത്രി ആ വഴി പോകുന്നവരെല്ലാം കരിന്തണ്ടൻ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ കരിന്തണ്ടന്റെ ആത്മാവ് ശരിക്കും ഉള്ളതാണോ എന്നുള്ളത് ദുരൂഹമായൊരു കാര്യമാണ്. ആ കാലത്ത് പറയപ്പെടുന്ന ഒരു കഥയെന്ന് വെച്ചാൽ, ഈ കരിന്തണ്ടൻ ആ വഴി വരുന്ന ആളുകളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന വേളയിൽ ആ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഒരു ദുർമന്ത്രവാദിയെ വിളിക്കുകയും ആ ദുർമന്ത്രവാദി ഈ കരിന്തണ്ടന്റെ ആത്മാവിനെ ഒരു ചങ്ങലയിൽ ബന്ധിച്ച് അവിടുത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ടുവെന്നാണ് കഥ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ മരം വളരുന്നതിന്റെ കൂടെ തന്നെ ഈ ചങ്ങലയും വളരുന്നതായിട്ട് അവിടുത്തുകാർ പറയുന്നു. ഇതൊരു മിത്താണ്, ശരിക്കുള്ളതാണോ നമുക്കറിയില്ല, അവിടുത്തുകാരുടെ വിശ്വാസമാണ്. മാത്രമല്ല രാത്രികാലങ്ങൾ ആ വഴി പോകുന്നവർക്കെല്ലാം ഈ ചങ്ങലയുടെ ഒരു ഒച്ചയും ഇതും വളരെ ദുരൂഹമായ രീതിയിലുള്ള ഇതിന്റെ ശബ്ദങ്ങളും
ഒരു ആദിവാസി യുവാവ് റോഡരികിൽ നിന്ന് കൈകാണിക്കുന്നതായിട്ടും വണ്ടിക്ക് കുറുകെ ചാടുന്നതായിട്ടും ഒത്തിരി അപകടങ്ങളും അനുഭവങ്ങളും ഉള്ളതായി പലരും പറയപ്പെടുന്നു. ആ വഴി യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം ഈ കരുതലന്റെ ആത്മാവിനെ കണ്ട് ഭയപ്പെടാറുണ്ട്. ഒറ്റ മുണ്ടുടുത്ത ഒരു ആദിവാസി യുവാവിനെ വഴിയരികിൽ പലതവണ പല പ്രാവശ്യമായി കണ്ടതായി അതുവഴി പോയ ആളുകൾ പറയുന്നു. മാത്രവുമല്ല, ആ വഴി പോകുന്ന ആളുകളെല്ലാം ആ രാത്രി പല രാത്രികളിലും കരുതലന്റെ ചങ്ങലയും ആ ചങ്ങലയുടെ ശബ്ദവും കേട്ട് ആളുകൾ ഭയപ്പെടാറുണ്ട്. അപ്പോൾ കരിന്തലനെ കുറിച്ചുള്ള ഒരു ഒരു ഏകദേശ ചിത്രമാണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. ഇത്തരം കഥകളൊക്കെ ഒരു തരത്തിലുള്ള ഫാന്റസിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിലും ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയും, ഇതെല്ലാം കേട്ടുകേൾവി മാത്രമാണ്. അപ്പൊ ഇത്തരം മൂന്ന് കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ട് ഇതിൽ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കാനാണ്. തുടർന്നും ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ദെൻ സൈനിങ് ഓഫ്, ഹരികൃഷ്ണ.